നമസ്തെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് പഠിച്ചിരുന്നു. ഒരാളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കാം, സാൻസ്ക്രിറ്റിൽ എങ്ങനെ സംസാരിക്കാം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരാളെ കാണുമ്പോൾ ഹായ് എന്ന് ചോദിക്കാം എങ്ങനെ സാൻസ്ക്രിറ്റിൽ എന്ന് പഠിച്ചു. അയാളുടെ പേര് എന്താന്ന് ചോദിക്കാൻ പഠിച്ചു. അയാൾ എന്താ ചെയ്യണേന്ന് ചോദിക്കാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കും. അപ്പോൾ സാൻസ്ക്രിറ്റിൽ ഹൗ ആർ യുവിന് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം. ഭവാൻ കഥം അസ്ഥി, ഒരു ആൺകുട്ടിയോടാണെങ്കിൽ ഭവാൻ കഥം അസ്ഥി, കഥം എന്ന് പറഞ്ഞാൽ ഹൗ. അപ്പോൾ ഹൗ ആർ യുവിന് ഭവാൻ കഥം അസ്ഥി. പെൺകുട്ടിയോടാണെങ്കിൽ ഭവത്യ കഥം അസ്ഥി. ഹൗ ആർ യുവിൻ്റെ ആണ് ഭവാൻ കഥം അസ്ഥി, അല്ലെങ്കിൽ ഭവത്യ കഥം അസ്ഥി. അപ്പോൾ ഒരാൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഐ ആം ഫൈൻ. അതിന്റെ സാൻസ്ക്രിറ്റ് അഹം സമ്യക് അസ്മി, ഞാൻ നന്നായിട്ടിരിക്കുന്നു. അഹം സമ്യക് അസ്മി, സമ്യക് എന്ന് പറഞ്ഞാൽ നന്നായിട്ട്, അഹം എന്ന് പറഞ്ഞാൽ ഐ. അടുത്തത് വേർ ആർ യു ലിവിങ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാൻ സാൻസ്ക്രിറ്റിൽ ആൺകുട്ടിയോടാണെങ്കിൽ ഭവാൻ കുത്ര വസതി, പെൺകുട്ടിയോടാണെങ്കിൽ ഭവത്യ കുത്ര വസതി. കുത്ര എന്ന് പറഞ്ഞാൽ എവിടെ, വസതി എന്ന് പറഞ്ഞാൽ താമസിക്കുന്നു. അപ്പൊ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാൻ ഭവാൻ അല്ലെങ്കിൽ ഭവത്യ പുത്ര വസതി. ആൻസർ ഐ ആം ലിവിങ് ഇൻ എറണാകുളം, അഹം എറണാകുളം നഗരെ വസാമി. അപ്പോ വേർ ആർ യു ലിവിങ് ഇൻ്റെ ആൻസർ ഐ ആം ലിവിങ് ഇൻ എറണാകുളം. അപ്പൊ അത് സാൻസ്ക്രിറ്റിൽ വരുമ്പോൾ അഹം എറണാകുളം നഗരെ വസാമി, എറണാകുളം നഗരെ, നഗരെ എന്ന് പറഞ്ഞ സിറ്റി, വസാമി താമസിക്കുന്നു, ഞാൻ എറണാകുളം സിറ്റിയിൽ താമസിക്കുന്നു, അങ്ങനെ വേണം ആൻസർ പറയാൻ. അടുത്തത് നമ്മളൊരാളെ കാണുമ്പോൾ നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ വേർ ആർ യു ഗോയിങ്. അപ്പൊ സാൻസ്ക്രിറ്റിൽ വരുമ്പോൾ ഭവാൻ ആൺകുട്ടിയോടാണെങ്കിൽ, ഭവതി പെൺകുട്ടിയോടാണെങ്കിൽ, ഭവാൻ പുത്ര ഗച്ഛതി, പുത്ര എന്ന് പറഞ്ഞാൽ എവിടെ, ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുന്നു, നിങ്ങൾ എവിടെ പോകുന്നു, വേർ ആർ യു ഗോയിങ്. അപ്പൊ ആൻസർ ഐ ആം ഗോയിങ് ടു, നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറയാൻ അഹം വിദ്യാലയം ഗച്ഛാമി, സ്കൂളിലാണെങ്കിൽ വിദ്യാലയം ഗച്ഛാമി, അഹം വന്ന മീ ആണ് ഉണ്ട്, ഞാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അടുത്തത് അഹം കാര്യാലയം ഗച്ഛാമി, ഓഫീസ് കാര്യാലയം എന്ന് പറഞ്ഞ ഓഫീസ്, ഓഫീസിൽ പോവാണെങ്കിൽ അഹം കാര്യാലയം ഗച്ഛാമി. അടുത്തത് അഹം ഉദ്യാനം ഗച്ഛാമി, ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഗാർഡൻ, ഗാർഡനിൽ പോകുന്നു. അതുപോലെ അഹം ചലച്ചിത്ര ഗൃഹം ഗച്ഛാമി, സിനിമ തിയേറ്ററുകളിൽ പോകുന്നു. അഹം ചികിത്സാലയം ഗച്ഛാമി, ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പൊ നിങ്ങൾ എവിടെയാ പോകുന്നത് ആ സ്ഥലം നമുക്ക് എഴുതാം. ഇതും അഹം ഗച്ഛാമി കോമൺ ആയിരിക്കും, അഹം വിദ്യാലയം കാര്യാലയം, അങ്ങനെ എവിടെയാണ് പോകുന്നതെന്ന് എഴുതിയിട്ട് ഗച്ഛാമി എന്ന് ആഡ് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് നമ്മളൊരാളോട് വിട പറയുമ്പോൾ താങ്ക് യു, മീറ്റ് യു അഗൈൻ എന്ന് പറയും. അപ്പൊ സാൻസ്ക്രിറ്റിൽ ധന്യവാദ, പുനർമിലാമഹ, മീറ്റ് യു അഗൈൻ്റെ പുനർമിലാമഹ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു കോൺവെർസേഷനിൽ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് സെന്റൻസ് പഠിച്ചു സാൻസ്ക്രിറ്റിൽ എങ്ങനെ പറയാമെന്ന്. അപ്പൊ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ധന്യവാദം.